നമസ്കാരം. ISRO ചാരക്കേസ് വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുമ്പോൾ കേസിൽ പുതിയ ട്വിസ്റ്റുകളും ഉടലെടുക്കുകയാണ്. ചാരക്കേസുമായി ബന്ധപ്പെട്ട വൻ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെന്നും അന്ന് കേസ് അന്വേഷിച്ച പോലീസ് IB ഉദ്യോഗസ്ഥർക്കെതിരെ അറസ്റ്റിൻ്റെ വക്കോളമെത്തി നിൽക്കുകയും ചെയ്യുന്ന കേസിൽ ഇപ്പോൾ വൻ വഴിത്തിരിവുകളാണ് ഉണ്ടായിരിക്കുന്നത്. കേസിലെ വാദിയായ നമ്പിനാരായണനെതിരെ ശക്തമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചാരക്കേസ് അന്വേഷിച്ച CBI ഉദ്യോഗസ്ഥനുമായും അന്നത്തെ IG രമൺ ശ്രീവാസ്തവയുടെ ഭാര്യ അഞ്ജലി ശ്രീവാസ്തവയുമായും നമ്പിനാരായണൻ നടത്തിയ ഭൂമി ഇടപാടുകളുടെ രേഖകൾ, ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ISRO ഗൂഢാലോചന കേസിൽ പ്രതികൾക്കെതിരെ CBI അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെയാണ് നമ്പിനാരായണനും ഉന്നതരും നടത്തിയ ഭൂമി ഇടപാടിൻ്റെ രേഖകൾ ഹൈക്കോടതിക്ക് മുന്നിൽ എത്തിയത്. നമ്പിനാരായണൻ്റെ മകൻ ശങ്കരകുമാർ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ CBI ജോയിൻറ്റ് ഡയറക്ടറായിരുന്ന രാജേന്ദ്രനാഥ് കൗളയുമായും അഞ്ജലി ശ്രീവാസ്തവയുമായി നടത്തിയ ഭൂമി ഇടപാടിൻ്റെ രേഖകളാണ് ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്നത്. 2004 ജൂലൈ 22 ഭൂമി ഇടപാടുകൾ നടന്നിരിക്കുന്നതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. ചാരക്കേസ് അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥനും ചാരക്കേസിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥനായ രമൺ ശ്രീവാസ്തവയുടെ ഭാര്യയും നമ്പിനാരായണനുമായി ഭൂമി ഇടപാട് നടത്തുന്നതിലെ ദുരൂഹതയാണ് ഇപ്പോൾ വലിയ ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നത്. അന്ന് സൗത്ത് സോൺ IG ആയിരുന്ന രമൺ ശ്രീവാസ്തവയ്ക്ക് ഇത്തരത്തിൽ ഭൂമി കൈമാറ്റം ചെയ്തത് എന്തിൻ്റെ പ്രത്യുപകാരമായിരുന്നു എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി മാറുകയാണിപ്പോൾ. ഇതുകൂടാതെ ചാരക്കേസ് ആദ്യം CBIക്ക് കൈമാറിയപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന DYSP ഹരിവത്സൻ്റെ സഹോദരി ഭർത്താവിനും മൂത്ത സഹോദരിക്കുമായി 22 ഏക്കർ, പശ്ചിമബംഗാളിലെ രാഷ്ട്രീയ നേതാവിന് 10.54 ഏക്കർ, കൗളിൻ്റെ അടുത്ത ബന്ധുവിന് 1 ഏക്കർ, പൊതുഭരണവകുപ്പ് ഉദ്യോഗസ്ഥൻ്റെ ബന്ധുവിന് 15 ഏക്കർ, മുൻ CBI DIG മധുസൂദൻ നായരുടെ ബിനാമിക്ക് 10 ഏക്കർ വസ്തു എന്നിങ്ങനെയാണ് തിരുനെൽവേലി ജില്ലയിൽ നടത്തിയ മറ്റ് ഭൂമി ഇടപാടുകൾ. കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് പ്രതികളായി ആരോപിക്കപ്പെട്ടവർ കോടതിക്ക് മുന്നിൽ ഇപ്പോൾ പ്രധാന തെളിവായി സമർപ്പിച്ചിരിക്കുന്നതും ഈ ഭൂമി കൈമാറ്റത്തിൻ്റെ രേഖകളാണ്. ഗൂഢാലോചന കേസിൽ ഒന്നാം പ്രതിയായ അന്നത്തെ പേട്ട CI SVJ നമ്പിനാരായണൻ്റെ അനധികൃത ഭൂമി ഇടപാട് ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ഹർജിക്കൊപ്പമാണ് രേഖകൾ സമർപ്പിച്ചത്. ഈ ഹർജിയിൽ വാദം പൂർത്തിയായിട്ടുണ്ട്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് VR രേഖ ഈ മാസം 23 ഇതിൽ വിധി പറയും. ഹൈക്കോടതിയിലും ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട്. CBI പുതുതായി നടത്തുന്ന ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണത്തിലേക്ക് നമ്പിനാരായണൻ്റെ ഈ ഭൂമി ഇടപാടുകൾ കൂടി വന്നെത്തുന്നതോടെ ചാരക്കേസ് വീണ്ടും പുതിയ ട്വിസ്റ്റുകളിലേക്ക് വഴിമാറുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.